നമസ്കാരം കൂട്ടുകാരെ നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു അപ്പവുമായിട്ടാണ് കുമ്പിളപ്പം ആ കുമ്പിളപ്പം എന്നാണ് നമ്മുടെ ഇവിടെ ഒക്കെ പറയാ ഇതിന് ഇനി വേറെ പേരുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ ഇത് തയ്യാറാക്കുന്നത് നമ്മൾ കർഗലാണ് അപ്പൊ കർഗലപ്പം പറയാറുണ്ട് അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിട്ട് വരാം അപ്പം പേര് പോലെ തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് കറുകയിലയാണ് അപ്പം ഞാൻ നല്ല വലിയ കറുകയില നോക്കി തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇതൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് നമുക്കിതൊന്ന് കുമ്പിളി കുത്തി എടുക്കണം ഇതാ കണ്ടോ പണ്ട് നമ്മൾ കഞ്ഞിയൊക്കെ കുടിക്കാൻ കുമ്പിളി കുത്തിയില്ലേ പണ്ടുള്ളവർ അതുപോലെ നമ്മളിവിടെ കുമ്പിളി കുത്തി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇറക്കിലൊക്കെ വെച്ച് പച്ച ഇറക്കിലൊക്കെ വെച്ച് കുത്തിയിട്ടാണ് ഞാനിത് കുമ്പിളി കുത്തി എടുത്തേക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ തണ്ട് വെച്ചിങ്ങനെ കുത്തി കൊടുത്താലും മതി നമ്മുടെ അപ്പം തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ ഇതാണ് ഞാനിവിടെ ഒരു പിടി നാളികേരം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല പച്ച നാളികേരം അല്ലാട്ടോ എനിക്ക് കിട്ടിയത് അതുകൊണ്ട് തന്നെ കുത്തൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കിതൊന്ന് മിക്സിയിലിട്ട് ഒരു നുള്ളു ജീരവും ചേർത്ത് ഒന്ന് അടിച്ചെടുക്കണം അപ്പോൾ നമ്മളിവിടെ നാളികേരമൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അപ്പോൾ നമ്മുടെ മാവ് തയ്യാറാക്കാനായിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു സ്റ്റീൽ പാത്രമാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഒരു മൂന്ന് കൈയിലോളമുള്ള വളുത്ത അരിപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് അതാ ഇത്രയും വലിയൊരു കൈയിലാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത് ഇനി ഇതിലേക്ക് ഞാൻ ഒരു കാ ടീസ്പൂണോളുള്ള ഏലക്ക പൊടിച്ചത് അതുപോലെ തന്നെ കാ ടീസ്പൂണോളമുള്ള ചുക്ക് പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചുക്കുപൊടി ഒക്കെ ഓപ്ഷനൽ ആണ് കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി പക്ഷേ ചേർത്ത് വെച്ച് കുഴപ്പമൊന്നുമില്ല ടേസ്റ്റ് കൂടും ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ നാളികേരം ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായ മധുരത്തിനാവശ്യമായ ശർക്കരയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ശർക്കര ഒരുക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം ശർക്കര ഉരുക്കി ചേർക്കുന്നതുകൊണ്ട് തന്നെ ആവശ്യത്തിനുള്ള മധുരം ചേർത്തതിന് ശേഷം നമുക്ക് വെള്ളമൊഴിച്ച് കുഴച്ചെടുക്കാം കേട്ടോ ഇത് നമുക്ക് വേണമെങ്കിൽ പൊടി ആദ്യം വെള്ളം തിളപ്പിച്ച് അതിലേക്ക് പൊടിയിട്ട് വാ വാട്ടിയിട്ടാണെങ്കിലും നമുക്കിത് കുഴച്ചെടുക്കാം എല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല പച്ചവെള്ളത്തിലാണെങ്കിലും കുഴയ്ക്കാം അപ്പോൾ ഇതാ നമ്മൾ കുറച്ച് ലൂസായിട്ടാണ് കേട്ടോ നമ്മളിത് കുഴച്ചെടുക്കേണ്ടത് ഭയങ്കര ചപ്പാത്തിക്കൊന്നും കുഴക്കണ പോലെയല്ല നമ്മുടെ മാവ് കുറച്ച് ലൂസായിരിക്കണം അപ്പം ഇത് മതി ഇനി ഇത് നമുക്ക് ഓരോ കുമ്പിളിയിലും നമുക്കിത് നിറച്ചുകൊടുക്കാം അപ്പം നമുക്കിതിങ്ങനെ ഓരോ കുമ്പിളായിട്ട് എടുത്തിട്ട് നമുക്ക് എല്ലാ മാവും ഇതുപോലെ തന്നെ ഒന്ന് ഫില്ല് ചെയ്തെടുത്തിട്ട് വരാട്ടോ കേട്ടോ ഫില്ല് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിത് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ നമുക്കൊരു ഇഡിലി പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കിയതിന് ശേഷം നമുക്ക് ഈ നിറച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഈ കുമ്പിളപ്പം നമുക്ക് ഇതിലേക്ക് വെച്ചെടുക്കാം അപ്പോൾ നമ്മുടെ മാവ് ലൂസായതുകൊണ്ട് തന്നെ ഇത് ഒഴുകിപ്പോവാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ഞാൻ ഇതുപോലത്തെ കുഞ്ഞു പാത്രങ്ങളിലാണ് കേട്ടോ നമ്മളെ അപ്പം ഇറക്കി വെച്ചേക്കുന്നത് എന്നിട്ട് നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ വേവിച്ചെടുത്തിരിക്കുന്നത് ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് അപ്പം അതാ നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ കുമ്പിളപ്പം ഇവിടെ റെഡി ആയി നല്ല സ്മെല് വരുന്നുണ്ട് കേട്ടോ നമ്മുടെ കടകലൈഡൊക്കെ ഇത് ഉണ്ടാക്കിയെടുക്കാനും സിമ്പിളാണ് നല്ല ടേസ്റ്റിയുമാണ് ഈ അപ്പം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പം നല്ലൊരു നാടൻ റെസിപ്പിയായിട്ട് നമുക്ക് പിന്നെ കാണാം ബായ്